നിങ്ങൾ കുറച്ച് വണ്ണൊക്കെ ഉള്ള ആളുകളാണ്, നിങ്ങൾ നന്നായിട്ടുള്ളൊരു ഡയറ്റ് എടുക്കുന്നുണ്ട്, വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ടുള്ള ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ വെയിറ്റിലൊന്നും വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നുമില്ല. അത് ചിലപ്പം നിങ്ങളുടെ ശരീരത്തിൽ അമിതമായിട്ട് കൊഴുപ്പ് വന്ന് അടിയുന്നതിൻ്റെ കൂടെ തന്നെ വേറെ എന്തെങ്കിലും ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ടാണോ, അതായത് തൈറോയിഡ് പോലുള്ള അസുഖങ്ങൾ, തൈറോയിഡിൻ്റെ എന്തെങ്കിലും ഒരു ഡിസ്ഫങ്ഷൻ കാരണം ഹൈപ്പർ തൈറോയിഡ്സ് അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡ്സ് ഒക്കെ നമുക്കറിയാം. ഇതിൽ ഹൈപ്പോ തൈറോയിഡ്സ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ വെയിറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. നിങ്ങളിപ്പോൾ ഡയറ്റ് എടുത്തു കഴിഞ്ഞാലും എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാലും ഒന്നും വെയിറ്റ് നല്ല രീതിയിൽ കുറയണമെന്നില്ല. അതിന് ആദ്യം തന്നെ എന്താവണം, ഈ തൈറോയിഡ് ഹോർമോൺ, അതായത് TSH എന്ന് പറയുന്ന ഹോർമോണൊക്കെ നോർമൽ റേഞ്ചിലോട്ട്, അല്ലെങ്കിൽ T3 T4 ഒക്കെ നോർമൽ റേഞ്ചിലോട്ട് വരണം. അപ്പം ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഡയറ്റ് എടുക്കുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും വെയിറ്റ് കുറഞ്ഞിട്ടില്ലെങ്കിൽ ആദ്യം ജസ്റ്റ് ഒന്ന് നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തൈറോയിഡിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത്. ഇപ്പം തൈറോയിഡ് എന്ന് പറയുന്നത് ഇപ്പം കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത് സ്ത്രീകളിൽ തന്നെയാണ്. സ്ത്രീകളിലും പുരുഷന്മാരിലും ഉണ്ടെങ്കിലും സ്ത്രീകളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിലായിട്ട് ഒരു ചിത്രശലഭത്തിൻ്റെ ആകൃതിയിലുള്ളൊരു ഗ്രന്ഥിയാണ്. ഇപ്പം ദിവസവും നമുക്ക് ദിവസവും വേണ്ട എനർജീൻ്റെ, അതായത് ഊർജ വിനിയോഗമൊക്കെ ചെയ്യുന്നത് ഈ തൈറോയിഡ് ഗ്രന്ഥി, അത് നിയന്ത്രിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥികളാണ്. ഈ തൈറോയിഡ് ഹോർമോണിൻ്റെ പ്രവർത്തനം കൂടിക്കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഈ തൈറോയിഡ് ഹോർമോൺ കൂടുതലായിട്ട് ഉണ്ടാക്കിയാലും കുറഞ്ഞു പോയാലൊക്കെ നമുക്ക് പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കൂടിയാലും കുറഞ്ഞാലൊക്കെ നമുക്ക് തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പം തൈറോയിഡ് ഗ്രന്ഥിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് നമുക്കറിയാം, ഇതൊരു ഹോർമോണിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് പറയുന്നത്. ഇപ്പം ആദ്യം തന്നെ നമുക്ക് നോക്കാം, തൈറോയിഡ് ഗ്രന്ഥി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് T3 T4 എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും TSH. ഈ TSH എന്ന് പറയുന്നത് നമ്മുടെ ഈ തൈറോയിഡ് ഗ്രന്ഥീനെ അതിൻ്റെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിയന്ത്രിക്കുന്ന ഹോർമോണാണ് TSH. ഇതുണ്ടാകുന്നത് നമ്മുടെ തലച്ചോറിലുള്ള പിറ്റ്യൂട്ടറി ഗ്രന്ഥി, മാസ്റ്റർ ഗ്രന്ഥികളാണ്. അപ്പം ഈ ഒരു ഗ്രന്ഥിയാണ് ഈ തൈറോയിഡ് ഗ്രന്ഥീനെ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഹോർമോണാണ് തൈറോയിഡ് ഗ്രന്ഥീൻ്റെ ഫംഗ്ഷൻസിനെ എന്ത് ചെയ്യുന്നത്, നോർമലാക്കുന്നത്. അപ്പോൾ തൈറോയിഡ് TSH ഇപ്പം കൂടുതലാണ്. TSHൻ്റെ ഒരു നോർമൽ റേഞ്ച് വരുന്നത് 0.5 to 5 വരെയാണ്. ഈ TSH കൂടുതൽ 5 മുകളിലോട്ടാണെങ്കിൽ നമ്മൾ പറയും ഹൈപ്പോ തൈറോയിഡ്സ് ആണെന്ന്. ഈ TSH കുറവാണ്, T3 T4 കൂടുതലൊക്കെ ആണെങ്കിൽ നമ്മൾ പറയും ഹൈപ്പർ തൈറോയിഡ്സ് ആണെന്നുള്ളത്. ഇപ്പോൾ TSH കൂടിയാലും കുറഞ്ഞാലും ഒക്കെ നമ്മുടെ ബോഡിയിൽ ഒരുപാട് സിംറ്റംസ് കാണിക്കുന്നുണ്ട്. ഇപ്പം പല കാരണങ്ങൾ കൊണ്ടും തൈറോയിഡ് പ്രശ്നങ്ങൾ ആളുകൾ കണ്ടുവന്നിട്ട് മെയിനായിട്ട് നമ്മൾ കാണുന്നതാണ് പാരമ്പര്യം. വീട്ടിൽ ആർക്കെങ്കിലുമൊക്കെ, അതായത് നമ്മുടെ ഫാമിലിയിൽ വരുന്ന അച്ഛനോ അച്ഛൻ്റെ അച്ഛന്മാർക്കോ അല്ലെങ്കിൽ അമ്മയ്ക്കോ അങ്ങനെയൊക്കെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു തൈറോയിഡ് പ്രശ്നം വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള തൈറോയിഡുള്ള ആളുകളെ ചിലപ്പം കൊളസ്ട്രോളൊക്കെ കൂടുതലായിട്ട് കണ്ടുവരാം. അപ്പം നിങ്ങൾ കൊളസ്ട്രോളിന് മരുന്നെടുക്കുന്നു, വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, നിങ്ങൾക്ക് നല്ല രീതിയിൽ മുടി കൊഴിച്ചിലുണ്ട്, ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ടും നിങ്ങൾക്കൊന്ന് ഒരു മാറ്റവും ഇല്ല. ഇത് നിങ്ങൾ ആദ്യം ഈ തൈറോയിഡ് ഹോർമോണിനെ ട്രീറ്റ് ചെയ്യാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ തൈറോയിഡ് ഹോർമോണിനെ നോർമൽ ആക്കാത്തത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈപ്പോ തൈറോയിഡിസ് ആണ് വളരെ കോമൺ ആയിട്ട് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്, അതായത് വെയിറ്റ് കൂടുകയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുവരുന്നത്. ഒന്ന് പാരമ്പര്യം പറഞ്ഞു, മറ്റു രണ്ടാമത്തത് നമ്മുടെ ഭക്ഷണം തന്നെയാണ്. നമ്മൾ ഡയറ്റിൽ വന്ന ഒരുപാട് ചേഞ്ചസ് ഈ ഒരു തൈറോയിഡ് ഗ്രന്ഥീൻ്റെ പ്രശ്നങ്ങൾക്കും കാരണങ്ങൾക്കൊക്കെ കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഈ ഗർഭനിരോധന ഗുളികകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് എടുത്ത സ്ത്രീകളിൽ തൈറോയിഡിൻ്റെ പ്രശ്നം കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. പിന്നെ പ്രഗ്നൻസി സമയത്ത് തൈറോയിഡ് വന്നിട്ട് പിന്നീട് അത് നോർമലാവുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു റീസൺ എന്ന് പറയുന്നത് എന്തെങ്കിലും മെഡിക്കേഷൻസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തവരിൽ തൈറോയിഡിൽ ചേഞ്ചസ് വരിക, അതുപോലെ തന്നെ എന്തെങ്കിലും ഡെഫിഷ്യൻസി വിറ്റാമിൻ B-യുടെയും അതുപോലെ തന്നെ വിറ്റാമിൻ A-ൻ്റെ ഒക്കെ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭക്ഷണത്തിൽ വരുന്ന മാറ്റങ്ങളാണ്, അതായത് ഈ ക്യാബേജ് ഫാമിലിയിൽപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കുമ്പം ഈ തൈറോയിഡ് വരിക എന്നുള്ളൊരിത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾ അതിപ്പോൾ വേവിച്ചൊക്കെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല. അല്ലാത്ത സമയത്ത് ഈ അയഡിൻ്റെ അബ്സോർപ്ഷൻ ഇത് കൂടുതലായിട്ട് എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോൾ നമുക്കറിയാം തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് അത്യാവശ്യമായിട്ടുള്ളതാണ് അയഡിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് എത്തിയിട്ടില്ലെങ്കിൽ, ബോഡിയിൽ എത്തുന്നില്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യും, ഈ ഒരു ഹോർമോണിലുള്ള വ്യതിയാനങ്ങൾ സംഭവിക്കും, അതിൻ്റെ ഭാഗമായിട്ട് തൈറോയിഡ് പ്രശ്നങ്ങൾ ഉണ്ടാവാം. പിന്നെ തൈറോയിഡ് പേഷ്യൻസിൽ ഹൈപ്പോ തൈറോയിഡിസം പേഷ്യൻസിൽ കാണിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിലുണ്ടാവുക, സ്കിന്ന് വല്ലാതെ ഡ്രൈ ആയി മാറുന്ന ഒരു കണ്ടീഷൻസ്. അതുപോലെ തന്നെ അവരുടെ കൊളസ്ട്രോൾ ലെവല് കൂടുക, അവർക്ക് ഭയങ്കര ഉറക്കമായിരിക്കും, അതായത്
അവർക്ക് എപ്പോഴും ഉറങ്ങണം എന്ന് തോന്നുക, അല്ലെങ്കിൽ ഇപ്പം അവർ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, എല്ലാം കൺട്രോളിലാണ് പോകുന്നത്, കൊളസ്ട്രോൾ ഒക്കെ വളരെ ശ്രദ്ധിച്ച് അങ്ങനെയുള്ള ഫുഡുകളൊന്നും കഴിക്കുന്നില്ല, അൺഹെൽത്തി ഫാറ്റ്സ് ഒന്നും എടുക്കുന്നില്ല, പക്ഷേ കൊളസ്ട്രോൾ ഒക്കെ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള പ്രശ്നം. പിന്നെ ശോധനയ്ക്ക് വരുന്ന മാറ്റങ്ങൾ, നല്ല ശോധന കുറവ് കുതിരുക. ഇപ്പോൾ മെൻസ്ട്രേഷനൊക്കെ ആണെങ്കിൽ സ്ത്രീകളിൽ ബ്ലീഡിങ്ങിൽ വരുന്ന മാറ്റങ്ങൾ, ചിലപ്പോൾ പീരീഡ്സ് ആവാനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ തൈറോയിഡിൻ്റെ പ്രശ്നമായിട്ട് കാണാം. ഇങ്ങനെ തന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ഹൈപ്പർ തൈറോയിഡ്സും കേസിലും കാണാം. ഇപ്പോൾ പീരീഡ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബ്ലീഡിങ് ആയിരിക്കും ചില ആളുകളിൽ, അതുപോലെ തന്നെ ശോധനയിൽ വരുന്ന മാറ്റങ്ങൾ, അവർ ഭയങ്കര മെലിഞ്ഞിരിക്കും. ഹൈപ്പർ തൈറോയിഡ്സ് ആളുകളാണെങ്കിൽ നന്നായിട്ട് ഭക്ഷണം കഴിക്കും, പക്ഷെ അവർ ഭയങ്കര മെലിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക, അവരുടെ TSH ഹോർമോൺസ് വളരെ കുറവായിരിക്കും. ഇങ്ങനെ നമുക്ക് അതിനെ രണ്ടും കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു കണ്ടീഷനാണ് ഗോയിറ്റർ എന്നൊക്കെ പറയുന്നത്. ഗോയിറ്റർ എന്ന് പറയുന്നത് നോർമലി നമുക്ക് തൈറോയിഡ് ഗ്രന്ഥിനെ പുറത്തോട്ട് കാണാൻ പറ്റില്ല. ഗോയിറ്റർ സ്റ്റേജിലെത്തുന്ന സമയത്ത് ഈ ഗ്രന്ഥി വല്ലാതെ തടിച്ച് നമുക്ക് പുറത്തോട്ട് തന്നെ ഈ ഒരു ഭാഗത്ത് തടുപ്പ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ ഇത് നമ്മൾ പ്രോപ്പറായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ലെങ്കിലും ഇത് നോർമലി നമ്മുടെ ഒരു അന്നനാളത്തിലോട്ടും ശ്വാസനാളത്തിലോട്ടൊക്കെ അതിൻ്റെ ഒരു ഗ്രോത്ത് വന്നിട്ട് നമുക്ക് ശ്വാസം എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ ഒരു ബുദ്ധിമുട്ട്, ഒരു കോസ്മെറ്റിക് ഇഷ്യൂസ് പോലെ നമ്മുടെ ഈ ഒരു കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ വളരെയധികം പറഞ്ഞു കേൾക്കുന്നൊരു കാര്യമാണ്. ഇങ്ങനെയുള്ള ആളുകൾ ഭക്ഷണത്തിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഗ്ലൂട്ടൻ അലർജി, അതായത് ഗ്ലൂട്ടൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇവർക്ക് ഈ ഒരു TSH ഹോർമോൺസ് കൂടുക, അല്ലെങ്കിൽ കോഫി എടുക്കുന്ന സമയത്ത് TSH ഹോർമോൺസ് വല്ലാതെ കൂടുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അവർ പറയുന്ന ഒരു കാര്യമാണ്. ഗ്ലൂട്ടൻ എന്ന് പറയുമ്പോൾ ചപ്പാത്തി, റൊട്ടി, റസ്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കഴിക്കുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഈ ക്യാബേജ് ഫാമിലിയിൽപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരുപാട് എടുക്കുക. ചില ആളുകൾക്ക് കടുകിൻ്റെ യൂസേജ് കാരണം തൈറോയിഡിൽ വ്യത്യാസം വരാറുണ്ട്. നിലക്കടല കഴിക്കുക, പഞ്ചസാരയുടെ അമിതമായിട്ടുള്ള ഉപയോഗം, ചില ലാക്ടോസ് ഇൻടോളറൻസ് വരാറുണ്ട്. എന്ന് വെച്ചാൽ പാൽ ഉൽപ്പന്നങ്ങൾ കഴിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. സോയാ പ്രൊഡക്റ്റ്, സോയാ ബീന്, സോയാ ചങ്ക്സ് ഇതൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്ന സമയത്തും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആളുകളിൽ കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ മെയിനായിട്ടും ആദ്യം തൈറോയിഡിനെ സ്പെസിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഡയറ്റും കാര്യങ്ങളും ഉണ്ട്. അതായത് ഇന്ന ഭക്ഷണം കഴിക്കരുത്, ഇത്ര ക്വാണ്ടിറ്റിയിൽ കഴിക്കണം, വെയിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ കലോറീസ് ശ്രദ്ധിച്ചിട്ട് ഇത്ര കലോറീസ് ഒരു ദിവസം എടുക്കാൻ പാടുള്ളൂ എന്നുള്ള രീതിയിലുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഹൈപ്പോ തൈറോയിഡ്സ് ഒക്കെ വരുന്ന സമയത്ത് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്താണെങ്കിലും ഫോളോ ചെയ്യേണ്ടത് മെഡിക്കേഷൻസാണ്. മെഡിക്കേഷൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്യുക. അതിൻ്റെ കൂടെ ഡയറ്റും എക്സസൈസും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്കത് നോർമലിലോട്ട് കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ നോർമൽസിയിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെഡിക്കേഷൻസ് സ്റ്റോപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കാലാകാലം ഈ മരുന്ന് മാത്രം കഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ മരുന്ന് മാത്രം കഴിക്കേണ്ടി വരും. അപ്പം തടിയുള്ള ആളുകളാണെങ്കിൽ എക്സസൈസിന് ഇതിനെ കൂടെ തന്നെ മെഡിക്കേഷൻസും എടുക്കേണ്ടി വരും. ഇപ്പോൾ ആയുർവേദത്തിലൊക്കെ ആണെങ്കിൽ തൈറോയിഡ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാനുള്ള മെഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. തൈറോയിഡ് രോഗികൾക്ക് മെയിനായിട്ടും കഴിക്കാൻ പറ്റുന്നത് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് അവർക്ക് ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാം. മത്സ്യം, അതായത് കടൽ മത്സ്യമൊക്കെ ആഴ്ചയിൽ ഒരു 3 തവണയൊക്കെ അവർ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. കൂടുതലായിട്ടും ഈ റെഡ് മീറ്റും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. പിന്നെ അമിതമായിട്ട് അയഡൈസ്ഡ് ആയിട്ടുള്ള സോൾട്ട് യൂസ് ചെയ്യുക, അല്ലാതെ നോർമലായിട്ടുള്ള സാൾട്ടിന് പകരം അയഡൈസ്ഡ് സോൾട്ട് യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ അവർ ഭക്ഷണത്തിൽ ചെറിയ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ബെറി ഫ്രൂട്ട്സുകളൊക്കെ നന്നായിട്ട്, സ്ട്രോബെറി, ബ്ലൂബെറി പോലുള്ള ഫ്രൂട്ട്സുകളൊക്കെ നന്നായിട്ട് അവരുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. വെള്ളമൊക്കെ നന്നായിട്ട് കുടിക്കുക, നല്ല രീതിയിലുള്ള എക്സസൈസ് ചെയ്യണം, നന്നായിട്ട് കിടന്നുറങ്ങണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് യോഗയോ പ്രാണായാമോ ഇങ്ങനെയുള്ള യോഗാസ് തന്നെ, ഇപ്പം നമുക്ക് തൈറോയിഡ് PCOD പോലുള്ള കണ്ടീഷൻസിനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് യോഗകളൊക്കെ ഉണ്ട്, അപ്പോൾ അങ്ങനെയുള്ള യോഗകളൊക്കെ ഫോളോ ചെയ്യുക. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കുക. നമുക്കറിയാം തൈറോയിഡ് ഹോർമോൺസിൽ വരുന്ന വ്യതിയാനം മൂലം ഒരുപാട് പ്രശ്നങ്ങൾ, ഇൻഫെർട്ടിലിറ്റി പോലുള്ള പ്രശ്നങ്ങൾ, പീരീഡ്സിൽ വരുന്ന ഇറഗുലാരിറ്റീസ് എല്ലാം നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു ഹോർമോൺ ലെവൽ എന്ന് പറയുന്നത് ഇത്ര റേഞ്ചിലാണ്, അത് 10 മുകളിലൊക്കെ കടന്നിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾ അതിന് പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം. 5 മുകളിലായാൽ തന്നെ നമ്മൾ അതിന് മെഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറോടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമുക്ക് ഇതിനെക്കുറിച്ചും അതുപോലെ തന്നെ മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.